വേദിയിലേക്ക് ഇനി കൊണ്ടുവരാൻ പോകുന്ന ആളിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയണമെന്ന് വെച്ചാൽ, ചിത്രചേച്ചിയുടെ അതായത് കരിയറിലെ ആദ്യത്തെ ഫിലിം സോങ്, ആദ്യത്തെ ഫിലിം റിലീസായ സോങ് ഏതാണെന്ന് എല്ലാവർക്കും അറിയോ? രജനി നീ പറയൂ, അല്ലെ? രജനി പറയൂ എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ ഏകനാണ് എന്ന് പറയുന്ന സിനിമയിലെ. ആ പാട്ടിന്റെ ലിറിക്സ് എഴുതിയത് ആരാന്നറിയോ? Absolutely the versatile director സത്യനന്ദിക്കാടിന്റെ ലിറിക്സ് ആയിരുന്നു രജനി പറയൂന്ന്. നമുക്ക് സത്യൻ സാറിനെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കൊച്ചി, നിങ്ങളുടെ എല്ലാ സ്നേഹവും കൊടുത്ത് വലിയ കൈയടിയോടുകൂടി സത്യൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. കരിയറിലെ ഫസ്റ്റ് പാട്ട് സാറാണ് ലിറിക്സ് എഴുതിയത് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണെന്ന് തോന്നുന്നു. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുള്ള നിമിഷമാണത്. കാരണം എം ജി രാധാകൃഷ്ണൻ്റെ വീട്ടിൽ ഞാൻ ഏകനാണെന്നുള്ള സിനിമയുടെ കമ്പോസിങ് സമയത്ത് ഒരു പാവാടക്കരി ആ ഹാർമോണിയത്തിൻ്റെ ബാക്കിലിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചിത്ര അന്നും ഇന്നും അതുപോലെ തന്നെയാണ്. അന്നറിയില്ല മലയാള ഇന്ത്യയുടെ വാനമ്പാടിയായിട്ട് മാറാൻ പോവുകയാണെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ട് രജനി പറയൂ എന്നുള്ള പാട്ട് പാടി കേട്ടിട്ട് ചന്ദ്രകുമാറും സംവിധായകൻ ചന്ദ്രകുമാറും മധുസാറും രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പടത്തിലെ അടുത്ത പാട്ടും ചിത്ര തന്നെ പാടിയാൽ മതി യേശുദാസിൻ്റെ കൂടെ. അതാണ് പ്രണയവസന്തം തളിരണിയുമ്പോൾ എന്നുള്ള പാട്ട്. അപ്പോൾ ആ രണ്ട് പാട്ടുകളും എഴുതാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. കാരണം ഗാനരചിതാവായി എന്ന് പറഞ്ഞിട്ട് പണ്ട് കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുള്ളതുകൊണ്ട് ഒരുപാട് ഇതുപോലെ ചില ധന്യ നിമിഷങ്ങളുണ്ടാവുന്നുണ്ട്. അതിലൊന്ന് രവീന്ദ്രൻ മാഷിൻ്റെ ഭാര്യ ശോഭ ഇരിക്കുന്നുണ്ട്. രവീന്ദ്രൻ മ്യൂസിക് ചെയ്ത ആദ്യത്തെ പാട്ടും എനിക്ക് എഴുതാൻ സാധിച്ചു, താരകേയം എഴുതലിൽ കണ്ണീരാണ്. റാണിയുണ്ട് ജോൺസന്റെ ഭാര്യ. ഇതൊക്കെ വലിയ ഇതെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ 60-ാം വർഷം എന്ന് പറയുന്നത് ആഘോഷപൂർണ്ണമാക്കുന്നത്. ശരിക്കും ചിത്ര പൂർണിമ തന്നെയാണ്. ഒരു കാര്യമുണ്ട്, പണ്ട് മോഹൻലാൽ 50 വയസ്സ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ 365 ദിവസം കഴിയുമ്പോൾ ഒരു വർഷം വരുന്നു കൂടുന്നു, അങ്ങനെ ഒരു വയസ്സ് കൂടുന്നു എന്നൊക്കെ പറയുന്ന വെറുതെയാണ്. അതൊക്കെ മനുഷ്യരുണ്ടാക്കിയതല്ലേ? 50 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. 365 കൊല്ലുന്ന ആരുണ്ടാക്കി? മനുഷ്യരുണ്ടാക്കി. അത് കഴിഞ്ഞാൽ ഒരു ഒരു വയസ്സ് കൂടി. അങ്ങനെയൊന്നുമില്ല, ഈ ചെടികളും മരങ്ങളും ഒക്കെ വളരുന്ന പോലെ നമ്മളങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ചിത്രയുടെ കാര്യത്തിൽ അത് 100% ശരിയാണ്. കാരണം ഒരു ചെറിയ ചെടി, വലിയ ചെടി, പൂർണ്ണ വളർച്ചയെത്തിയ ചെടി, ഈ ചെടി ഇനിയും പൂത്തൊലയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മനോരമയ്ക്കും ചിത്രയ്ക്കും നന്ദി, നമസ്കാരം. സർ, ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയ ഒരു സമയത്ത് തീർച്ചയായും ചിത്ര ചേച്ചിയുടെ ആദ്യത്തെ ആ ഒരു ഗാനം കേൾക്കണം, നമുക്കൊരു ആഗ്രഹമില്ലേ? അല്ലേ ചേച്ചി? രജനി പറയൂ. പിന്നെ എത്ര എത്ര പാട്ടുകൾ, കുന്നിമണിച്ചെപ്പും എന്ത് പറഞ്ഞാലും നീ എന്റെ തെളിവാതെ. നമുക്ക് കുറച്ച് കുറച്ചൊരു ഒരു രണ്ട് പാട്ടുകൾ നിങ്ങളെ ഒരുമിച്ചുള്ള കോമ്പിനേഷനിലുള്ള പാട്ടുകൾ കുറച്ച് കേൾക്കണം ആഗ്രഹമുണ്ട്. ഒരു പാട്ട് പാടാനാണ് വന്നത് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് രണ്ട് പാട്ടിലോട്ട് മാറിയതിന് പിറകിൽ ഒരു കഥയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് അതിന് സത്യൻ സാറിന് എന്തോ ഒരു കൈയുണ്ടോ? മറ്റൊരു ഗായികയായിരുന്നു ശരിക്കും പറഞ്ഞാൽ രജനി പറയൂ പാടാൻ വെച്ചിരുന്നത്. ആ കുട്ടി ആ പാട്ട് പാടുകയും ചെയ്തു. പക്ഷെ ഒരു പാട്ട് പാടിയ ഗായികയുടെ ആ ഗാനം കുറച്ചുകൂടി നന്നാവണമെന്ന് വിചാരിച്ചിട്ട് എം ജി രാധാകൃഷ്ണൻ പിറ്റേ ദിവസം വരാൻ പറഞ്ഞപ്പോൾ അന്ന് ആ കുട്ടിക്ക് വരാൻ സാധിച്ചില്ല. ഓ, അപ്പോൾ പറഞ്ഞു ചിത്രയാണോ അതൊക്കെ പാട്ട് പഠിപ്പിക്കുന്നത്? അന്ന് എം ജി രാധാകൃഷ്ണൻ പറയാറുള്ളത്
എനിക്ക് ടേപ്പ് റെക്കോർഡിൻ്റെ ആവശ്യമില്ല, ചിത്ര എന്നെ അടുത്തിരുത്തിയിട്ട് പാട്ട് പഠിപ്പിക്കും. പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയാലോ അവർ ചിത്ര പാടുമെന്നാണ്. അപ്പോൾ ആ പാട്ടൊന്ന് ചിത്ര പാടൂ എന്ന് പറഞ്ഞു. ചിത്ര അതിമനോഹരമായിട്ട് പാടി. അതിനുശേഷം തുടർച്ചയായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കളിയിൽപ്പം കാര്യം ഇതൊക്കെ, കണ്ണോട് കണ്ണായ സ്വപ്നങ്ങൾ, ഇല്ലിക്കാട്, ആണല്ലോ മദ്രാസിലേക്ക് അന്ന് അച്ഛനുണ്ട്, അച്ഛനും മോളും കൂടിയിട്ടാണ് വരുന്നത്. അവിടെ നമ്മളൊരു ഫ്ലാറ്റിലാണ് താമസിച്ചത്. ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോഴൊക്കെ എൻ്റെ ഭാര്യയാണ് കൂടെ ഉണ്ടാകുന്നത്. അത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചിത്രയ്ക്കുള്ള ഏറ്റവും വലിയ, എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം പോലും ഇല്ലെങ്കിൽ പോലും, ഇത്ര കാലം കഴിഞ്ഞാലും അന്നത്തെ കുട്ടി തന്നെയാണ് ചിത്ര എന്നുള്ളത്. അത് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ചിലരുടെ കാര്യമല്ല. അതൊരിക്കലും കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, മനസ്സിലായില്ലേ? ഒരു ഒരു അവകാശവാദങ്ങളും ഇല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചിത്ര ആദ്യം തൊട്ട് സഹകരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ മകൻ സംവിധായകനായപ്പോൾ അനൂപ് സത്യൻ, അവൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് വരനാവശ്യമുണ്ടെന്നുള്ള സമയം ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചിത്ര ചേച്ചി കൊണ്ടൊരു പാട്ട് പഠിപ്പിച്ചാൽ കൊള്ളാവുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ നേരിട്ട് കോണ്ടാക്ട് ചെയ്യ്. അങ്ങനെ വന്ന് ശോഭനയുടെ ആ സോങ് ചിത്രത്തിൽ പാടി, രണ്ട് പാട്ട് പാടി. അതെ, അപ്പോൾ തലമുറകളിലൂടെ കടന്നു പോകുന്നു. ഇനിയും അടുത്ത തലമുറ വരുമ്പോഴും ചിത്രം അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. താങ്ക് യു. തീർച്ചയായും സത്യൻ സാർ നിൽക്കവേ തന്നെ നേരത്തെ പാടി തുടങ്ങിയപ്പോൾ ജോൺസൺ മാഷിന്റെ പാട്ടാണല്ലോ പാടിയത്. ജോൺസൺ മാഷിന്റെ വൈഫ് ഇവിടെ ഉണ്ട്, റാണി ജോൺസൺ ഇവിടെ ഉണ്ട്. ഞാൻ പറയണ, റാണിയമ്മയ്ക്ക് കണ്ണ് കുറച്ച് പുറകോട്ടാണ്, അപ്പൊ അതുകൊണ്ടാണ് അവിടെ നിന്ന് വരാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാണ്. എല്ലാവരും റാണിയമ്മയെ കാണുന്നുണ്ടല്ലോ. റാണിയമ്മയ്ക്ക് ഒരു വലിയ കൈയടി കൊടുക്കുക. നമുക്ക് ജോൺസൺ മാഷിന്റെ ഒരു ട്രിബ്യൂട്ടിലോട്ട് തന്നെ പോവാം. ഇതിനിടയ്ക്ക് സത്യൻ സാർ പറഞ്ഞു അനൂപ് സത്യൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അനൂപ് എവിടെയാ? ഓ അനൂപേ, ഒന്ന് വേദിയിലേക്ക് വരൂ. സത്യൻ സാർ പറഞ്ഞ പോലെ രണ്ട് തലമുറയും കറക്റ്റായിട്ട് ചിത്രചേച്ചി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വളരെ കൃത്യമായ ഗാനങ്ങൾക്ക് വേണ്ടി. ഞാൻ ഫ്ലൈറ്റിൽ ഒരുമിച്ചായിരുന്നു ഞങ്ങള്. അപ്പൊ ഞാൻ കഥ പറഞ്ഞിട്ടാണ് ഞാൻ പാടിപ്പിച്ചത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി. അതാണ് അച്ഛന്റെ പടത്തിൽ പാടി മകന്റെ പടത്തിലും പാടി എന്നുള്ളത് അതെടുത്ത് പറയേണ്ട കാര്യമല്ലേ. രണ്ട് തലമുറ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെയാണ്, നമ്മൾ ഓരോ തലമുറ കഴിയും തോറും ചിത്രസംഗീതത്തിന് പ്രായമാവുന്നേ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പഠിപ്പിക്കുമ്പോ കുട്ടികളെ പോലെയാ ശരിക്കും. ഞാനിങ്ങനെ സ്റ്റോപ്പ് ചേച്ചി സ്റ്റോപ്പ് ഒന്നും കൂടി പഠിപ്പിക്കും. ചിത്ര ആണല്ലോ അത്, ആഗ്രഹപൂർത്തീകരണമാണല്ലേ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പേഴ്സണലി. അച്ഛന്റെ പടത്തിലെ പാട്ടുകളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചിത്രപാട്ട് ഏതാണ്? എനിക്ക് കുഞ്ഞുമണി. ആഹാ ചേച്ചി, ഒരു നാല് പേര് നമുക്ക് കുഞ്ഞുമണി. അതെ അതെ അതെ. ജോൺസൺ മാഷിന്റെ വൈഫ് ഇവിടെ ഉണ്ട്, കറക്റ്റ് ഇതായിട്ട് തന്നെ. ജോൺസൺ മാഷിന്റെ മികച്ച ഒരു ഗാനം കുഞ്ഞുമണി ഇഷ്ടമല്ലേ എല്ലാവർക്കും? കുഞ്ഞിമണി ചെപ്പു തുറന്നി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കുഞ്ഞിമണി ചെപ്പു തുറന്നി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളകൻ പാതി മൂളും നേരം, കാത്തു പറഞ്ഞങ്ങ് പാടുകയാണ്. ആ പുള്ളി അവിടെ നിന്ന് വിളിച്ചു വരുത്തി. നമ്മളിവിടെ ചോദിച്ചപ്പോ സത്യൻ സാറും പറഞ്ഞ പാട്ട് ഏതെന്നറിയോ? കുഞ്ഞുമണിയാണ്. കുടുംബത്തിൽ ഏതാണ്ട് എല്ലാവരുടെയും ടേസ്റ്റ് മനസ്സിലായി സാർ. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രസൻസില് റാണിയമ്മയോട് ചോദിച്ചിരുന്നു, റാണിയമ്മയ്ക്ക് ജോൺസൺ മാഷിന്റെ പാട്ടുകളിൽ ചിത്രചേച്ചി പാടി കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് രാജഹംസമയാണ്. Thank you.
ചിത്രശേഷിയുടെ ഏത് പാട്ടിനും നമുക്കൊരു സ്റ്റാൻഡിംഗ് ഓവേഷൻ കൊടുക്കാൻ തോന്നുന്നു. 1993 ഇറങ്ങിയ ചമയത്തിലെ പാട്ട് ഇന്നും അതേ ഫ്രഷ്നെസ്സിലൂടെ പാടിയതിന് അതിന് ഐ തിങ്ക് ഷീ ഡിസേർവ്സ് എ സ്റ്റാൻഡിംഗ് ഓവേഷൻ എവരിവൺ. ദാറ്റ്സ് രാജഹംസമേ. Thank you. Please be seated, everyone. Please be seated. Thanks a lot. Thank you. And Chitraji, അടുത്ത ഞാൻ വേദിയിലേക്ക് ഒരാളെയും കൂടി ഒന്ന് വിളിക്കാൻ പോവാണ്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചേച്ചി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം ചൂളമടിച്ചാണെങ്കിലും ആരോ വിരൽ മീട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് തന്നെ പാട്ടുകളാണെങ്കിലും ആ പാട്ടുകൾ മഞ്ജു വാര്യർ അഭിനയിക്കുമ്പോൾ ചിത്രചേച്ചി പാടിയതായിട്ടല്ല തോന്നുക, മഞ്ജു വാര്യർ തന്നെ പാടിയതായിട്ട് തന്നെയാണ് തോന്നാറ്. കാരണം അത്ര കണ്ട് ബ്ലെൻഡാണ് ഇവരുടെ രണ്ടുപേരുടെയും വോയിസ്. അപ്പോ let's welcome the lady superstar onto the stage. Let's welcome Manju Warrier onto the stage. Wow, what a welcome. നിർത്തല്ലേ നിർത്തല്ലേ എന്നാണ് പറയുന്നത്. മഞ്ജുവിന് വേണ്ടി ഞാൻ വേറെ ഇതിപ്പോ അവര് വായിച്ചോണ്ട് ഞാൻ ജസ്റ്റ് നിർത്തിയപ്പോ സങ്കടായി. ഉറപ്പായും ഞാൻ പറഞ്ഞ മഞ്ജുജി, ചിത്രചേച്ചിയുടെ പാട്ടുകൾ ഒരുപാട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളും കൂടിയാണ് മഞ്ജുചേച്ചി. ചിത്രചേച്ചി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ബിഫോർ സിനിമയിൽ വരുന്നതിന് മുമ്പും നമ്മൾ ആരാധിച്ചിരുന്നു, ഇന്ന് സിനിമയിൽ ഉള്ളപ്പോഴും ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പ്ലീസ് അബൌട്ട് ചിത്രചേച്ചിയുടെ അടുത്ത് എപ്പോ നിൽക്കുമ്പോഴും അടുത്ത് വരാനുള്ള ഒരു അവസരം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷവും ഇങ്ങനെ തിങ്ങി മറിയും. കയ്യും ഇതിൻ്റെ അടിയിലായതുകൊണ്ട് കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്, കാണുന്നില്ലെന്നേ ഉള്ളൂ. ഞാനടക്കമുള്ള മലയാളികളല്ല, സംഗീതം ഇഷ്ടമുള്ള എല്ലാവരുടെയും ഒരു ഒരു വികാരം തന്നെയാണ് ചേച്ചി, ചിത്ര ചേച്ചി. അത് നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിനൊരു തണുപ്പ് കിട്ടുന്ന, ഒരു ആശ്വാസം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന വികാരമാണ് ചിത്ര ചേച്ചിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുക. ഞാനടക്കമുള്ള കലാകാരികളും കലാകാരന്മാരും ഒക്കെ കണ്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ കഴിവ് എത്രത്തോളം വലുതാണോ അത്രത്തോളം നമ്മൾ ഭൂമിയോട് ഡൗൺ ടു എർത്തായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയെ പോലെയുള്ള ഒരുപാട് വലിയ കലാകാരന്മാർ നമുക്ക് ഉദാഹരണമായിട്ട് മുമ്പിലുണ്ട്. ചിത്ര ചേച്ചി ചിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒപ്പം ചിരിക്കുകയും ചിത്ര ചേച്ചിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഒപ്പം വേദനിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ജീവിതത്തിലെ, സംഗീത ജീവിതത്തിലെയും വ്യക്തി ജീവിതത്തിലെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസം ചേച്ചിയുടെ കൂടെ അല്പനിമിഷങ്ങളെങ്കിലും അടുത്ത് നിൽക്കാൻ സാധിച്ചതിൽ അത് വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച്. അതിനൊരു അവസരം തന്നത് മനോരമയാണ്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി. എത്ര കണ്ടാലും മതി വരാത്ത, എത്ര കേട്ടാലും മതി വരാത്ത ചിത്ര ചേച്ചി ഇനിയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ, സത്യനങ്ങൾ പറഞ്ഞതുപോലെ പ്രായമൊന്നുമല്ലാതെ വലിയ ഒരു ചെടിയായി മരമായി പൂത്തുലഞ്ഞ് പന്തലിച്ച് പടർന്ന് പന്തലിച്ച് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇത്രയും പന്തലിച്ചത് പോരെ. ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ എനിക്ക് പാടി മിഥുൻ പറഞ്ഞതുപോലെ കുറച്ച് നല്ല പാട്ടുകളിൽ പാടി അഭിനയിക്കാൻ ഉള്ള വലിയ മഹാഭാഗ്യം ഏതൊരു അഭിനയിക്കുന്ന ഏതൊരാളുടെയും ഒരു സ്വപ്നമാണ്. ഉറപ്പായും ഞാൻ പറഞ്ഞില്ലേ, ഇവര് രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ പ്രത്യേകിച്ച് മഞ്ജു ചേച്ചി ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുന്നു. കാരണം ആമിയായിട്ട് തന്നെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സമരംഭത്തിലെ പോലെ ആമി തന്നെയല്ലേ ഇപ്പോഴും, ഒരു വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, ആ ശബ്ദവും അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിച്ചുള്ള ആ ഒരു പാട്ടിന്റെ ഒരു നാലുപേര് കേൾക്കാവോ? ഒരു രാത്രി കൂടി, ഒരു രാത്രി കൂടി നമുക്ക് മഞ്ജു ചേച്ചി കൊണ്ട് പാടിക്കണം, ഉറപ്പായിട്ടും പാടിക്കണം. അത് വേറെ പാട്ടുണ്ട്. അതെ, ഓ
ക്ലാസ്സും അങ്ങനെ അങ്ങ് തുടങ്ങി അങ്ങ് പോവാണല്ലേ. ഗൂസ്ബംസ് ആണ്, പ്രത്യേകിച്ച് അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു വികാരം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. സത്യം കേട്ടോ, ആ പാട്ടിനൊരു വലിയ കൈഡി കൊടുത്തേ, ഇത് വേറൊരു മൂഡിലോട്ട് കൊണ്ടുപോയി ആ പാട്ട്. ഞാൻ പറയണത് ഒരു ഒരു റിക്വസ്റ്റ് ഇവിടുന്ന് വന്നിട്ടുണ്ട്, അതായത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു പാട്ട്. അത് അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ അതിലെ ഒരു തമാശ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ചിത്രചേച്ചിയുടെ അടുത്ത് നിൽക്കാനുള്ള ഒരു അവസരം, ചിത്രചേച്ചിയുടെ കൂടെ നാലുപേരെ പാടാനുള്ള അവസരം നഷ്ടപ്പെടുത്താൻ വയ്യാത്ത ഒരു അത്യാഗ്രഹം എന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് കാരണം എല്ലാ ആക്ട്രസുകൾക്കും പാടാൻ പറ്റില്ല, പക്ഷെ മഞ്ജുവിന് ആ ഒരു ടാലന്റും കൂടെ ഉണ്ടോ ചേച്ചിയുടെ കൂടെ? അപ്പോ മഞ്ജു ചേച്ചി അഭിനയിച്ച ഒരു പടത്തിലേക്ക് എം ജി രാജ സാറിന്റെ സംഗീതം, ആ പടത്തിലെ പാട്ടുകളെല്ലാം ഗംഭീരമാണ്. അതിനകത്ത് നമുക്ക് മഞ്ജു ചേച്ചി പാടിയിട്ടുണ്ടായിരുന്നു അതൊരു പാട്ട്, ചെമ്പഴുക്ക പാടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കൈതപ്പൂവിൻ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒന്ന് പാടുന്നത് കേട്ടാലോ. കൈതപ്പൂവിൻ മെയിൽ വശം പാടിയതാരാന്നറിയോ? അബ്സല്യൂട്ട്ലി ഇഷ്ടമുള്ളവരൊന്ന് കൈയടിച്ചുള്ളൂ, മോഹൻലാലാണ്. അപ്പോ മഞ്ജു ചേച്ചി ലാലട്ട പോഷൻ മഞ്ജു ചേച്ചി പിടിക്കോ? ഞാൻ ശ്രമിക്കാം, പക്ഷെ അതിനുള്ള ഒരു തരത്തിലുള്ള ക്വാളിറ്റിയും അതിന് ആരും പ്രതീക്ഷിക്കരുത്. തെറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ട്, അതുകൊണ്ട് ചെവി പൊത്തിയിരിക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഞാൻ ഈ അവസരം നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ, അത് കാരണം അതിന്റെ അത്യാഗ്രഹം കൊണ്ട് ഞാൻ കൂടെ പാടാം. കൊള്ളാങ്കി മാത്രം കൈയടിക്കുള്ളൂ കേട്ടോ നമ്മള് കേട്ടോ. അഭിനയിച്ച ആളും പാടിയ ആളും ഒരുമിച്ച് നിന്നതാ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് പാടുക എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഹിസ്റ്റോറിക് ആണ്, എപ്പിക് മൊമെന്റ്. ചിത്ര ചേച്ചിക്ക് മഞ്ജു ചേച്ചിയുടേതായിട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടല്ലോ ഉണ്ടോ? മഞ്ജു ചേച്ചിയുടെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? ഞാൻ മഞ്ജു പാടി കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, പാമരം പണുകൊണ്ട്. ആ ഒന്ന് പാടാവോ? വരികള് വേണോ? അറിയാലോ നാലുപേര്. പാമരം പളങ്ക് കൊണ്ട് പന്നകം കരിമ്പ് കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളങ്ക് കൊണ്ട് പന്നകം കരിമ്പ് കൊണ്ട് പഞ്ചമിയുടെ തോണി ഞാൻ പറഞ്ഞല്ലോ, ഫോർ ബീങ് എ സ്പോട്ട് ഓൺ ദ സ്പോട്ട് ചോദിച്ച കാര്യങ്ങളെല്ലാം തന്നെ പാടി തന്നതിന് ഒരു വലിയ കൈയടി കൊടുത്തേ മഞ്ജുവാര്. ഞാൻ നിഷാദിനെയും കൂടി ഇങ്ങോട്ട് വിളിക്കാം ചേച്ചിയുടെ ഒരു പാട്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഭയങ്കര ഒരു ഗ്രൂവ് ഉള്ള പാട്ടാണ് ഗുരുജി ഒരു വാക്ക് എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനം പെണ്ണിന്റെ ചെഞ്ചുണ്ട്. Thank you.
കണ്ണാടി പുഴയിൽ വിരിയണ കുനിരല പോലെ. ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. കരിവണ്ടിണ കണ്ണുകളിൽ ഒളിയമ്പുകളെയ്യണതോ തേൻ കുടിക്കണതോ കണ്ടു. വിറകൊള്ളണ ചുണ്ടുകളിൽ ഉരിയാടണ തന്ത്രമോ മാരമന്ത്രമോ ഒയ്യാരം പയ്യാരം തുടികൊട്ടണ ശിങ്കാരം അഹോയ് ഹൊയ് മനസ്സിന് കുളിരണ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. താങ്ക് യു വിശാ, താങ്ക് യു ചേച്ചി. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ആസ് എൻ ഓഡിയൻസ് നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചേച്ചിയെ പാടാനായിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ട് നിർത്തിയാൽ ഏറ്റവും ചലഞ്ചുകൾ തന്നിട്ടുള്ള സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് രവീന്ദ്ര മാഷാണ്. രവീന്ദ്ര മാഷ്, ശരത്ത്, രാജാ സാർ, ജോൺസൺ മാഷ്, സത്യമാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ചില പാട്ടുകളിൽ വേറൊരു റേഞ്ചിലോട്ട് കൊണ്ടുപോകാനായിട്ട് രവീന്ദ്ര മാഷ് ശ്രമിച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ കളഭം തരാമിലാണെങ്കിലും എന്തിന് ഗംഗയുടെ ഫീമെയിൽ വേർഷനിലാണെങ്കിലും ഒക്കെ. അപ്പൊ നമുക്ക് രവീന്ദ്ര മാഷിന്റെ പാട്ടുകളുടെ ഒരു മെഡ്ലിയിലോട്ട് പോയാലോ? ഓക്കെ, അതിന് വേറൊന്നുമല്ല, നമ്മൾ കുറെ നേരമായിട്ട് കാത്തിരിക്കുന്ന ഒരു ഗായകൻ തന്നെയാണ് അദ്ദേഹം. കാരണം അറിയാം, ലേറ്റ് ആയിട്ട് വരികയാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വരികയാണ്, മലയാളികൾക്ക് പ്രിയപ്പെട്ട ശബ്ദമാണ്, പകരം വയ്ക്കാനില്ലാത്ത ശബ്ദമാണ്. Let's welcome Madhu Balakrishnan. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ ഒരു വേദിയിൽ ചേച്ചിയുടെ കൂടെ ഒരു ഭാഗമാകാൻ സാധിച്ചത് വളരെ വളരെ സന്തോഷം, വലിയ ഭാഗ്യമായി കരുതുകയാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ റെക്കോർഡിങ്ങും ചേച്ചിയുടെ കൂടെയായിരുന്നു. ഞാൻ ആദ്യം മ്യൂസിക് ചെയ്ത സിനിമയിൽ അതും ചേച്ചി തന്നെയാണ്, ചേച്ചി ഞാനും കൂടിയാണ് പാടിയത്. ഞാനെപ്പോഴും ചേച്ചിയെ പറ്റി വിശേഷിപ്പിക്കാറുള്ളത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്കാണ്, നമ്മുടെ കേരളത്തിൻ്റെ നിലവിളക്ക്. എന്തായാലും പ്രമദവനം വീണ്ടും ഋതുരാഗം പ്രമദവനം ഋതുരാഗം ശുഭസായാഹം പോലെ ശുഭസായാഹം പോലെ കെളിദീപം കണിനിരലിൽ കൈക്കുമ്പിൾ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി
ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നിൽക്കണമായ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നിൽക്കണമായ കവിയുടെ കാനന സാമ്രതലഹരി ഒരു നവകനക കിരീടമിതണി ദവനം വീണ്ടും ഋതുരാഗം ചൂടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പാട്ടുകൾ ഓരോന്നും പാടുമ്പോൾ ജീവിതത്തിലെ ഓരോ മോമെന്റും റീലീവ് ചെയ്യുന്ന ഒരാളാ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് രവീന്ദ്രമാഷിന്റെ ഭാര്യ നമ്മളോടൊപ്പം ഇന്ന് ഈ വേദിയിലുണ്ട്. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് വേദിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് ഇതാ ഒരു സ്വാഗതമായിട്ടൊരു കൈയടി എല്ലാവരും. ചേച്ചി, നമ്മുടെ കുറച്ച് ഫേവററ്റ് രവീന്ദ്രമാഷ് പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിത്തരാലോ. ഇതുപോലത്തെ പാട്ടുകളൊന്നുമല്ലേ കുറച്ച്. നമുക്ക് കാർമുകിൽ വർണ്ണന്റെ ഉണർത്താൻ മറന്നു കണ്ണ കാർമുകി
നമുക്ക് ഒരു ആങ്കർ ആയിരിക്കുമ്പോൾ പറയാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയാം, ലോസ് ഓഫ് വേർഡ്സ് എന്ന് പറയണം. ശരിക്കും ലോസ് ഓഫ് വേർഡ്സ് ആയി പോകുന്നത് ആ പാട്ട് കേൾക്കുമ്പോഴാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയി ലയിച്ചു നിന്ന് പാടുക എന്ന് പറയുന്നത് നമ്മൾ കാണുകയായിരുന്നു. അതിനൊരു വലിയ കൈയടി കൊടുക്കണം. അടുത്ത റിക്വസ്റ്റ് കുറച്ചുകൂടി സാധാരണ ഒരു പാട്ടാണ്, പക്ഷെ രവീന്ദ്ര മാഷിന്റെ വേറൊരു ടൈപ്പ് പാട്ട്. കണ്ടു ഞാൻ മിഴികളിൽ പാടാം. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാമി ഹൃദയം, ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാമി നൊമ്പരം, ഗോപുരപ്പൊൻകോടിയിൽ അമ്പലപ്രാവിന്മനം പാടുന്നൊരാരാധന മന്ത്രം പോലെ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാമി നൊമ്പരം. പാദങ്ങൾ പുണരുന്ന ശൃംഗാരനോപുരവും കയ്യിൽ കിലുങ്ങും പൊൻവളത്താരിയും, പാദങ്ങൾ പുണരുന്ന ശൃംഗാരനോപുരവും കയ്യിൽ കിലുങ്ങും പൊൻവളത്താരിയും, വേളിക്കൊരുങ്ങുവാൻ കിനാവിൽ വേളിക്കൊരുങ്ങുവാൻ കിനാവിൽ അനുവാദം തേടുകയല്ലേ എന്നാത്മാവിൽ നീ, എന്നെ തേടുകയല്ലേ. കണ്ടു മിഴികളിൽ വാചാലമാമി നൊമ്പരം, ഓ ഗോപുരപ്പൊൻകോടിയിൽ അമ്പലപ്രാവിന്മനം പാടുന്നൊരാരാധന മന്ത്രം പോലേ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാമി നൊമ്പരം. നമുക്ക് രവീന്ദ്ര മാഷിന്റെ വൈഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടി, ഒരു റിക്വസ്റ്റും കൂടി കൊടുക്കാൻ പോവാണ്. ഹരിശങ്കറിനെയും കൂടി വേദിയിലേക്ക് പ്ലീസ്. ഈ പാട്ട് തീർച്ചയായും ഞാൻ പറയണില്ല, ഒരു പാടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ഉക്രം കൈയടി കൊടുത്ത് അങ്ങ് സ്വീകരിച്ചാൽ മതി. ഓക്കെ,
കാരണം അത് അത്ര ഗംഭീര പാട്ടാണ്. Again, please welcome Harishanka along with Chitraji, please. Gopangane, Gopangane, Atmavile, Atmavile, Swaramuraliyilozhugum, Swaramuraliyilozhugum. ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമെൻ പരമംഗള കലിക രാധികേ വരൂ വരൂ നിലാവിൻ പകളിലാടാനോ മനെ വരൂ വരൂ വസന്തം പൂന്തേ ചോരാറ കരവീരത്തരുവിതടിൽ മാഗന്ധ പുന്നിളയിൽ രാസലോലയാമമാകി തരളിതമായി ഗോപാങ്കനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലുമൻ വരമംഗള കലികേ
ചേച്ചിയോടൊപ്പം നിന്ന് അങ്ങനെ കട്ടക്ക് പിടിച്ചത് പാടണമെങ്കിൽ അത് ഒരു സംഭവം തന്നെയാണ്. ഞങ്ങളിത് ട്രിവാൻഡ്രത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ചിത്രമ്മയുടെ ഷോ ആയിരുന്നു. അപ്പൊ അതിനു മുമ്പും ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പം സ്ഥിരമായിട്ട് ഗോപാങ്കനയാണ്. അപ്പൊ എനിക്ക് പേടി ഈ പാട്ട് ശരിക്കും പറഞ്ഞു. പിന്നെ രവീന്ദ്ര മാസ്റ്ററുടെ എവർഗ്രീൻ ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു തവണ കൊച്ചിയിലൊന്ന് ലിസ്റ്റ് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിളിച്ചു, മനോരമ പറഞ്ഞു. ആദ്യത്തെ പാട്ട് ഗോപാങ്കനാണ് കേട്ടോ. ആ പാട്ട് വേറെ ലെവലിൽ കൊണ്ടുപോയതിന് കേട്ടോ. താങ്ക് യു. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വി ഹാവ് ദ പ്രിവിലേജ് ഓഫ് ഹാവിംഗ് ശോഭാ രവീന്ദ്രൻ, മിസ്റ്റർ ശോഭാ രവീന്ദ്രൻ ഹിയർ. നമുക്ക് ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിറ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യൂ ശ്രീ ശോഭാ രവീന്ദ്രനെ വേദിയിലേക്ക്. ചിത്രചേച്ചിയുടെ ചിത്രപൂർണിമയുടെ ഭാഗമായി ഒരു ഓണക്കോടി രവീന്ദ്ര മാഷിന്റെ കുടുംബത്തിലേക്ക്. എല്ലാവരും ചിത്രയെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ ഞാൻ മാത്രം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ എന്തായാലും ഭാഗവതത്തിൽ നിന്നൊരു വരി ഇവിടെ പറയുകയാണ്. എനിക്കിപ്പം തോന്നുന്നത് അതാണ് അനുയോജ്യമായിട്ടുള്ളതാണെന്നും, ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് ഭാഗവതത്തിൽ പറയും. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൻ്റെ മേഖലയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിത്ര ഗുരുത്വം. അതാണ് അവിടെ വിജയത്തിൻ്റെ എന്ന് പറയുന്നത്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നവർ നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ മദ്രാസിൽ ആദ്യം പാടാൻ വന്നത് അടുത്തടുത്ത് എന്ന പടത്തിനകത്താണ് ആദ്യമായിട്ട് മദ്രാസിൽ വരുന്നത്. അന്നാണ് ആദ്യമായി കാണുന്നത് ഈ കുട്ടിയെ. അന്ന് കൊച്ചു പാവാടിയൊക്കെ ഇട്ട് വന്ന കുട്ടിയാണ് പിന്നെ ഇങ്ങനെ 60 വയസ്സായി എന്ന് പറയുന്നത്. എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ 60 പകുതിയായിട്ടേ ഉള്ളൂ, 120 മനുഷ്യൻ്റെ ആയുസ്. അയ്യോ, അതുമാത്രമല്ല WHO കണക്ക് പ്രകാരം 66 യൗവനമാണ്. അത് കഴിഞ്ഞിട്ടാണ് മധ്യവയസ്സ്, പിന്നീടാണ് വാർദ്ധക്യം. അതുകൊണ്ട് ഇപ്പോഴും യൗവനത്തിലാണ്. അതുകൊണ്ട് ഈ ശബ്ദം ഈ പാട്ട് എന്നും യൗവനയുക്തമായി തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കണ്ണൂർ രാജൻ സാറുമായിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, കുറേ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. കണ്ണൂർ രാജൻ സാറിൻ്റെ മരുമകൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോ ആരാന്ന്, കണ്ണൂർ രാജൻ സാറിൻ്റെ മരുമകൻ ആരാന്നറിയോ? എൻ്റെ സസ്പെൻസ് മുഴുവൻ നിങ്ങൾ കളയോ? നിങ്ങൾക്ക് ഇത്രയും വിവരമായത് എന്തിനാണ് സംഭവം? അപ്പോൾ ഞാൻ ശരത് സാറിനെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ശരത് സാർ പ്ലീസ്. എന്താ ഇതിനെ? കണ്ണൂർ രാജൻ സാറിൻ്റെ മരുമകൻ അറിയോ എന്ന് ചോദിച്ചു, അവരെല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു. അല്ല, അത്രേ ശക്തിയിൽ ഞാനത് കേട്ടില്ല മിഥുന. അതപ്പോ അങ്ങനെ കള്ളം പറയുന്നു. അറിയാവുന്ന ആൾക്കാർ മാത്രം കൈമുക്കിയേ. ആകെ 30 പൊക്കോ. അല്ല, എനിക്ക് രാജമാഷെന്ന് തന്നെ പറയാം, അതാണ് ഞാൻ അങ്ങനെ വിളിച്ച ശീലമുള്ളൂ. എനിക്കുള്ള മരുമകനായി എന്നും കൂടെ ഒന്ന് പറഞ്ഞു കിട്ടേ. ഓ, വല്ലാത്ത ചോദ്യം ആയിപ്പോയി ചേച്ചി. ഇപ്പോഴും ചേച്ചിക്ക് കുസൃതിയൊക്കെ മാറിയിട്ടില്ല. ഇല്ല, ഞാൻ സത്യം പറഞ്ഞാൽ രാജമാഷിനെ കാണാൻ പോകുന്നത് മിഥുനടുത്ത് വന്ന് നിൽക്കും. ഇപ്പം എങ്ങനെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കഷ്ടപ്പാട് ദുരിതത്തിൻ്റെ ഇടയ്ക്ക് അവിടെ പോയത്. എന്നിട്ട് മകളെ കല്യാണം കഴിച്ചു. എന്നിട്ട് പോയി മകളെ കല്യാണം കഴിച്ചു. അങ്ങനല്ല, അത് അതല്ലായിരുന്നല്ലോ എൻ്റെ ലക്ഷ്യം. മിഥുൻ്റെ സ്വഭാവം എന്നിൽ അടിച്ചേൽപ്പിക്കരുത്, പറഞ്ഞിരുന്നു വേണ്ട. അപ്പൊ ഞാൻ പോയി പാട്ടൊക്കെ പാടി കേൾപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന് പാട്ടൊക്കെ ഇഷ്ടമായി. പക്ഷെ അത് ഈ എനിക്ക് ചാൻസ് എന്ന് പറഞ്ഞ് കിട്ടിയത് അദ്ദേഹത്തിന്റെ കൊച്ചുമോളെ താരായിട്ട് പാടാനുള്ള ചാൻസാണ് കിട്ടിയത്. കുറച്ച് നാള് ഞാൻ കമ്പോസിംഗ് അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു. ഒക്കെ കണ്ടിട്ടുണ്ട്. ചേച്ചി ചോദിക്കുകയും ചെയ്തു എന്നെ കാണാത്തപ്പം. ആ ഒരു നല്ല സൗമ്യനായിട്ടുള്ള പയ്യനുണ്ടല്ലോ, എവിടെ പോയി മാഷേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? സത്യം പറയണോ? അങ്ങനെയല്ല, അവിടെ വേറൊരാള് വരുമായിരുന്നു. അവിടെ ഇത്ര മുടിയൊക്കെ ഉള്ള ഒരു ഒരു പെണ്ണ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അല്ല, എനിക്ക് മുടി പണ്ടേ ഒരു ദൗർബല്യമാണ്. അതുകൊണ്ട് ഹരിഹരൻ സാറിന്റെ പുറയിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ. പെണ്ണാന്ന് പറഞ്ഞു ഹരി സൂക്ഷിച്ചോളൂ കേട്ടോ, മുടി വീക്ക്നെസ് ആണ്.
അല്ല നീ തിരിഞ്ഞ് നിൽക്കാതിരുന്നാ മതിയടാ, സേഫാ. അപ്പം അങ്ങനെ പെണ്ണ് കെട്ടി. പക്ഷേ എനിക്കൊരു കാര്യം പറയണം ചേച്ചി, എന്നെ സഹിക്കുന്ന എനിക്ക് ഏറ്റവും എനിക്കിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ വൈകിയ വേളയിലും എന്നെ സഹിക്കുന്ന ഒരു ആളാണ് സീത. സത്യത്തിൽ നമ്മൾ ഒരു അല്പം സ്വല്പം കുസൃതിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, വേറെ വിധത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അത് എന്തൊക്കെയാലും എൻ്റെ ഒരു നല്ല ഭാര്യയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അത് ഒരു സന്തോഷമായിട്ടും ഒരു ഭാഗ്യമായിട്ടും കരുതുന്നു. പിന്നെ ചിത്ര ചേച്ചിയായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമാണ്. ഞാനിപ്പോൾ സീത വിളിച്ചാൽ പറഞ്ഞു, സീത നീ ഒരു വോയിസ് ക്ലിപ്പ് അയക്കുമോ ഞാൻ ചേച്ചിക്ക് ഇവിടെ പ്ലേ ചെയ്യാന്ന്. അയ്യോ വേണ്ട, തരാം വേണ്ട, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ്റെ പാട്ടാണ്, എന്നാ ഒട്ടും വേണ്ട. അയ്യോ അപ്പോൾ അത് അങ്ങനെ ഒരാളാണ് സീത. ഇങ്ങനെ പുറത്ത് വന്ന് അങ്ങനെ നിൽക്കുന്ന ഒരാളല്ലേ എൻ്റെ മകളും. അപ്പോൾ കുറേ സന്തോഷം. എന്തൊക്കെയാലും രാജമാഷ്, രാജമാഷിന് ചേച്ചിയായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ സ്വന്തം മകളെ പോലായിരുന്നു. ചേച്ചിയുടെ പേര് പറയുമ്പം രാജമാഷിന് ഈ എൻ്റെ ഭാര്യയെ പറയുന്നതിനേക്കാളും കൂടുതൽ സ്നേഹമായിരുന്നു ചേച്ചിയുടെ അടുത്ത്. അത് ആ പാട്ട് തന്നെ, ചേച്ചിയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ചേച്ചി പാടി അങ്ങ് മയക്കി ഇട്ടേക്കല്ലേ. അല്ല സത്യം, ഞങ്ങളൊക്കെ ചേച്ചിയുടെ പാട്ട് കേട്ട് അത് പറയാനൊന്നും വാക്കില്ല ചേച്ചി. അത് ഇത് കള്ളത്തരല്ലേ കേട്ടോ, ചില സമയത്തൊക്കെ ഞാൻ കള്ളത്തര. അത് ഇല്ല, അത് സീതയുടെ അടുത്ത് മാത്രം, അല്ലാതെ ഞാൻ കരയെ എനിക്ക് ജീവിക്കണം അതുകൊണ്ട്. ഇതിനൊക്കെ എത്ര ക്വിൻ്റൽ കണക്ക് കള്ളം പറയുന്ന മനുഷ്യനാ, ഉമ്മ ഇവിടെ നിൽക്കരുത്, പറഞ്ഞേ. അപ്പൊ ചേച്ചി എനിക്ക് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുറേ കോമ്പസിഷൻസ് എനിക്കിഷ്ടമാണ്. പക്ഷേ ചേച്ചിക്ക് അറിയാമല്ലോ എത്രയോ പാട്ട് പാടി. ഇപ്പോൾ മാഷിൻ്റെ അറിയാൻ വയ്യാത്ത പാട്ടുകൾ കുറേ എനിക്കറിയാം. ചേച്ചി പാടിയ സൂപ്പർ പെപ്പി ഏകാഗിനി എന്നൊക്കെയുള്ള അതൊക്കെ ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമുക്ക് പാടാനുള്ള ആളിനെ വിളിച്ചാൽ നമുക്ക് മധു ബാലകൃഷ്ണൻ, പിന്നെ മധുചേട്ടനെ കൂടി വിളിക്കാം. എല്ലാവരും നല്ല കഴിവോടെ മധുബാലകൃഷ്ണൻ. സാറിന്റെ കോമ്പോസിഷനിൽ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ് അടുത്തത് നമ്മൾ പാടി കേൾക്കാൻ പോകുന്നത്. ചിത്രത്തിന്റെ പേര് പൂവിന് പുതിയ പൂന്തന്നൽ എന്നുള്ള സിനിമയാണ്, അതിനകത്ത പാട്ടാണ്, ഭയങ്കര ഹിറ്റായ പാട്ടാണ്. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാം പല ഇമോഷൻസിലൂടെ പോകുന്ന വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സോങ്.
ക്ഷണഭംഗുരം ജീവിതം മരുഭൂജലം കാലികം ക്ഷണഭംഗുരം ജീവിതം മരുഭൂജലം കേറുന്നു ദിനനിശകളിലാശാശതം പാറുന്നു മായാമയൂരികൾ കേറുന്നു ദിനനിശകളിലാശാശതം പാറുന്നു മായാമയൂരികൾ മീർക്കടമ്പിൻ പൂക്കളാൽ അഭിരാമമാം വസന്തമേ ഓർമകൾ നിഴലാട്ടങ്ങൾ ഓർമകൾ നിഴലാട്ടങ്ങൾ ഭൂമിയിൽ പരതും ശരത് സാറ് കണ്ടുപിടിച്ച കുറച്ച് ഗായകരുണ്ട്, ചിത്രേച്ചിയുടെ മുമ്പിൽ പാടണം എന്നുള്ള അവരുടെ ആഗ്രഹം ഇന്ന് ഇവിടെ പൂർത്തിയാവുകയാണ് അല്ലേ സാർ? ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇല്ല അത് വേറൊന്നുമല്ല ചേച്ചി, ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചേച്ചി എൻ്റെ കരിയറിൻ്റെ ആദ്യം തൊട്ട് തന്നെ എൻ്റെ കൂടെ ഉള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ചിത്രചേച്ചിയുടെ അടുത്തുള്ള സ്നേഹവും നന്ദി കടപ്പാടും ഒക്കെ ഈ ഒരു അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അല്ല അത് സത്യമാണ് ചേച്ചി, അത് കള്ളത്തരല്ല, അത് സത്യം. ചില സമയത്ത് ഞാൻ സത്യം പറയും ചേച്ചി. ചേച്ചി എനിക്ക് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് പാട്ടുകൾ അത് ചേച്ചിക്കൊരു മെഡലി ആയിട്ട് ഞങ്ങൾ സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ചേച്ചിക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിന് എൻ്റെ കൂടെ പാടുന്ന മിഥുൻ വിളിക്കുന്ന ഞാൻ വിളിക്കണം. ഞാൻ വിളിക്കാം, മിഥുനല്ലേ വിളിക്കാൻ വന്നേക്കുന്ന ആള്. വിളിച്ചോ? അപ്പോൾ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. നല്ല കൈടി കൊടുത്ത് വേണം അവരെ സ്വാഗതം ചെയ്യാൻ. അവർക്ക് പറഞ്ഞല്ലോ, നമ്മൾ ഈ മാനിഫെസ്റ്റേഷനിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വാസമുണ്ടോ? ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് അതിലേക്ക് എത്തിപ്പെടുന്നത്, അങ്ങനെ ഒരവസരത്തിലാണ് അവർ വന്ന് നിൽക്കുന്നത്. അവർ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു വേദിയിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് നല്ല കൈടി കൊടുത്ത് വേണം സ്വാഗതം ചെയ്യാനായിട്ട്. ആർച്ച എം എ, ശ്വേത, സോമസുന്ദരൻ, സാന്ദ്ര ആൻഡ് നിഷാദ്, നാല് പേരെയും. നമ്മുടെ നിഷാദിനെ ഇപ്പോൾ കൊണ്ടുവന്നുണ്ടോ? സഗരി ഭഗത പശതരി സഗരി ഭഗത പശതരി സഗാ കരി സദ കരി സദ പരി സദ ഭഗ കരി സദ പരി സദ ഭഗ സദ ഭഗരി സ
സാധുവിലൊരു ക്ഷണരേഖയായി മറയുന്നു സന്ധ്യ ജനിമൃതികൾ സാഗരോർമികൾ ഒഴിയാതെ ശ്യാമതി സരി സസാനിനി പമരെ സനീരെ നിദരി പമരി 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 സ നിസരി പമരി സ നിസരി നിരി സനി പ നിസരി പ നിസരി പ നിസരി പ നിസരി പ ആകാശദീപം ഇന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ മൗനരാഗമണിയും താരിളം തെന്നലേ പൊൻപരാഗമിളകും വാരിളം പൂക്കളേ നാമുണരുമ്പോ രാവലിയുമ്പോ ആകാശദീപം ഇന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ സഗമപനീതമഗ നീതമപഗമഗരി സനിതമഗരി സലിഗമപദനി സരിസ നിപദമ പഗ 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 വിഷു കിളി കണി പൂ കൊണ്ടുവാ മലർ കുടന്നയിൽ തീനുണ്ണാൻ വാ സിന്ദൂരവും തൃച്ചാന്തും ചാർത്തണ്ടേ പൊന്നിറ്റിയിൽ തിങ്കൾ പൂച്ചൂടൻ താഴ്വാരം കാണേണ്ടേ വിഷു കിളി കണി പൂ കൊണ്ടുവാ മലർ കുടന്നയിൽ തീനുണ്ണാൻ വാ സരിഗമ സരിഗമ പദനിസ ധനിസ നിസ പൊന്നോട് പൂവായി ശംഖോട് നീരായി വണ്ടോട് തേന നെഞ്ചോട് നേരായി വന്നു നീ കളതമഴ തോരാതെ കുളിരണിയും ഇന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം കണ്ണേ കണ്ണേ പൊന്നോട് പൂവായി ശംഖോട് നീരായി വണ്ടോട് തേന നെഞ്ചോട് നേരായി പ്രണതോസ്മി ഗുരുവായൂ പ്രദേശം പ്രതിദിന മനു ചേത സ്മര ഹരിപാരം പ്രണതോസ്മി ഗുരുവായൂ പ്രദേശം പ്രതിദിന മനു ചേത സ്മര ഹരിപാദം പ്രേമാശ്രുവാൽ പരിപൂർണമീ ഗുരുവാ
ആ മൊമെന്റിന് ഒരു നല്ല കൈയടി ഒരിക്കൽ കൂടി കൊടുക്കണം. കാരണം ഈ പറഞ്ഞ പോലെയാണ് ഇവരുടെ എല്ലാവരുടെയും ലൈഫിൽ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നേരത്തെ എത്ര പേര് കൈ പൊക്കിയുന്നുണ്ടല്ലോ, ഒരാഗ്രഹമുണ്ട് ചിത്രചേച്ചിയുടെ അതേ വേദിയിൽ പാടുക എന്നൊക്കെ പറയുന്നത്. തീർച്ചയായും നമ്മുടെയൊക്കെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. ആ ഭാഗ്യം ചിന്തിച്ച് ഈ മൂന്ന് പേർക്ക് ഒരു വലിയ കൈയടി. And gifted singers again, gifted singers. Thanks a lot for gracing the stage. Thank you everyone, thank you. Mama